നമസ്കാരം. പ്രകൃതി പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിൽ ചില അടയാളങ്ങൾ നൽകുന്നു. പക്ഷേ നമുക്കവ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവയിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്കെല്ലാവർക്കും സമ്പത്തും ഐശ്വര്യവും ലഭിക്കും. സ്വപ്നം എന്നത് വെറും ദൃശ്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഒരു വ്യക്തി സ്വപ്നത്തിൽ കാണുന്നത് അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നെഗറ്റീവ് ബലങ്ങൾ ഒഴിവാക്കാൻ ഒരാളുടെ സ്വപ്നത്തിൻ്റെ അർത്ഥം കൃത്യസമയത്ത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഹൃദയവുമായും ഉപബോധ മനസ്സുമായുമെല്ലാം ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഓരോ സ്വപ്നത്തിനും ഒരു പ്രത്യേക പ്രാധാന്യവുമുണ്ട്. എന്നാൽ മിക്ക ആളുകളും ആഗ്രഹിക്കുന്ന സ്വപ്നം സമ്പന്നനാകുക എന്നതാണ്. നല്ല ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് സമ്പത്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പുരോഗതി കൈവരിക്കുകയും ചെയ്യുമെന്നതിൻ്റെ സൂചനയാണെന്ന് പറയുന്നു. സ്വപ്നശാസ്ത്രം അനുസരിച്ച് സ്വപ്നത്തിൽ മയിൽപ്പീലി കാണാൻ കഴിയുന്നവർ സമ്പത്തുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ ഉടനെ കേൾക്കും. സ്വപ്നത്തിൽ മയിൽപ്പീലി കാണുന്നത് വളരെ ശുഭകരമാണെന്നാണ് വിശ്വാസം. ഇതുമൂലം വരും ദിവസങ്ങളിൽ ഇവർക്ക് പണം ലഭിക്കും. എന്നിരുന്നാലും ഒരാൾ സ്വപ്നത്തിൽ മയിൽപ്പീലി കണ്ടാൽ അത് ആരോടും പറയരുതെന്നും പറയപ്പെടുന്നു. ലക്ഷ്മി ദേവിക്ക് ചൂല് വളരെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഇത് തേജസ്സിൻ്റെ പ്രതീകമായും കണക്കാക്കുന്നു. സ്വപ്നത്തിൽ ചൂല് കാണുന്നവർക്ക് ദാരിദ്ര്യം വിട്ടുപോകുകയും സമ്പത്ത് ലഭിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. അത്തരമൊരു സ്വപ്നം ഭാര്യയോടോ അമ്മയോടോ പറയണമെന്നും പറയപ്പെടുന്നു. താമര, മുല്ലപ്പൂ, ഗുൽമോഹർ തുടങ്ങിയ പൂക്കൾ സ്വപ്നത്തിൽ കാണുന്നത് സമ്പത്ത് വർദ്ധിക്കുന്നതിൻ്റെ നല്ല ലക്ഷണമാണ്. ഒരു പൂമ്പാറ്റ പൂവിലിരിക്കുന്നത് കാണുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇതിനർത്ഥം നിങ്ങൾക്ക് ഉടൻ പണം ലഭിക്കുമെന്നാണ്. വെള്ളത്തിന് പണവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. രണ്ടിനും ഒരേ സ്വഭാവമാണ്. ഒഴുക്ക്, ശക്തമായ മഴ പെയ്യുന്നത് എന്നിവയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പണം ലഭിക്കും. മാത്രമല്ല, നിങ്ങളൊരു നദിയോ സമുദ്രമോ കാണുന്നതാണെങ്കിലും സ്വയം നീന്തുന്നത് കാണുകയാണെങ്കിലും അത് ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വെളുത്ത നിറം പലപ്പോഴും സമാധാനവും സമൃദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ വെളുത്ത പൂക്കൾ, വെളുത്ത വസ്ത്രങ്ങൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ അല്ലെങ്കിൽ വെളുത്ത ക്ഷേത്രം എന്നിവ കാണുന്നത് വരാനിരിക്കുന്ന സമ്പത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു. കൂടാതെ വെളുത്ത പതാകയും ശംഖും ഐശ്വര്യം കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പഴങ്ങൾ നിറഞ്ഞ ഒരു മരം നിങ്ങൾ സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ ആപ്പിൾ, നെല്ലിക്ക, കശുമാങ്ങ തുടങ്ങിയ പഴങ്ങൾ കാണുകയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പണം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും വാഴപ്പഴം കാണുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ചില സന്ദർഭങ്ങൾ മാരകമായ രോഗത്തെയും ഇത് സൂചിപ്പിച്ചേക്കാം. സ്വപ്നത്തിലെ മൃഗങ്ങൾക്കും പ്രത്യേക പ്രാധാന്യമുണ്ട്. ആന, പശു, കുതിര, എരുമ, തേൾ, തിമിംഗലം, വെള്ളപ്പാമ്പ്, കുരങ്ങ്, ആമ, മാൻ എന്നിവ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്നതിൻ്റെ പ്രതീകമാണ്. മാത്രമല്ല, ഒരാളുടെ സ്വപ്നത്തിൽ ഒരു തേനീച്ചയെ കാണുന്നത് തികച്ചും ഭാഗ്യകരമായി വിശ്വസിക്കുന്നു. അത്തരമൊരു വ്യക്തിക്ക് ഉടൻ തന്നെ സമൃദ്ധമായ സമ്പത്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വപ്നത്തിൽ വെള്ളം നിറച്ചൊരു പാത്രം കാണുന്നത് ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. മാത്രമല്ല, മൺപാത്രങ്ങൾ കാണുന്നത് കേക്കിലെ ചെറി പോലെയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സമൃദ്ധമായ സമ്പത്തും ഭൂമിയും ക്ഷണനേരം കൊണ്ട് ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങളുടെ പൂർവികരെ സ്വപ്നത്തിൽ കാണുന്നത് അവർ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയായാണ് കണക്കാക്കുന്നത്. ക്ഷേത്രം, ശംഖ്, ശിവലിംഗം, മെഴുകുതിരി, മണി എന്നിവയും ശുഭകരമായി കണക്കാക്കുകയും ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സ്വപ്നത്തിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളോ ആഭരണങ്ങളോ നഷ്ടപ്പെടുന്നത് കുഴപ്പങ്ങളുടെ പ്രതീകമായി കണക്കാക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്വർണ്ണാഭരണം മോഷ്ടിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരു സ്വപ്നം നിങ്ങൾ കണ്ടാൽ അത് നിങ്ങളെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വളർത്തുമൃഗത്തിൻ്റെ മരണം കാണുന്നതും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ആമാശയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ആരോഗ്യപരമോ സാമ്പത്തികമോ ആയ പ്രശ്നങ്ങളുടെ പ്രതീകമാണ്.
നിങ്ങളുടെ വീടിൻ്റെ ടാപ്പുകളിൽ പെട്ടെന്നുള്ള ചോർച്ച അല്ലെങ്കിൽ പ്രവേശന കവാടത്തിൽ പെട്ടെന്ന് എണ്ണ ഒഴുകുന്നത് ഒക്കെ വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്മൈ ന്യൂസ്.